ഇരമ്യ പ്രവാചകന്റെ പുസ്തകം 12 അധ്യായം. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ഒന്നാമത്തെ ചോദ്യം: യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും എന്ന് പറഞ്ഞതാര്? ഉത്തരം: ഇരമ്യാവ്. ഇരമ്യാവ് 12:1. രണ്ടാമത്തെ ചോദ്യം: യഹോവയോട് ന്യായങ്ങളെക്കുറിച്ച് ചോദിപ്പാൻ തുനിഞ്ഞവനാര്? ഉത്തരം: ഇരമ്യാവ്. ഇരമ്യാവ് 12:1. മൂന്നാമത്തെ ചോദ്യം: ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിപ്പാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയന്മാരായിരിക്കുന്നതെന്ത് എന്ന് യഹോവയോട് ചോദിച്ചതാര്? ഉത്തരം: ഇരമ്യാവ്. ഇരമ്യാവ് 12:1. നാലാമത്തെ ചോദ്യം: നിവാസികളുടെ ദുഷ്ടത നിമിത്തം നശിച്ചു പോകുന്നതെന്തല്ല? ഉത്തരം: മൃഗങ്ങളും പക്ഷികളും. ഇരമ്യാവ് 12:4. അഞ്ചാമത്തെ ചോദ്യം: അവർ നിന്നോട് ചക്കരവാക്കു പറഞ്ഞാലും അവരെ വിശ്വസിക്കരുത്, ആരെ? ഉത്തരം: സഹോദരന്മാരെയും പിതൃഭവനത്തെയും. ഇരമ്യാവ് 12:6. ആറാമത്തെ ചോദ്യം: എന്റെ അവകാശം എന്തുപോലെ ആയിരിക്കുന്നു എന്നാണ് ഇരമ്യാവ് പറഞ്ഞത്? ഉത്തരം: കാട്ടിലെ സിംഹം പോലെ. ഇരമ്യാവ് 12:8. ഏഴാമത്തെ ചോദ്യം: മരുഭൂമിയിലെ മൊട്ടക്കുന്നിന്മേലൊക്കെയും വന്നിരിക്കുന്നതാര്? ഉത്തരം: വിനാശകന്മാർ. ഇരമ്യാവ് 12:12. എട്ടാമത്തെ ചോദ്യം: ഒരു ജഡത്തിനും സമാധാനം നൽകാതെ ദേശത്തിന്റെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ തിന്നുകളയുന്നതെന്ത്? ഉത്തരം: യഹോവയുടെ വാൾ. ഇരമ്യാവ് 12:12. ഒൻപതാമത്തെ ചോദ്യം: ആർക്ക് കൊടുത്തിരിക്കുന്ന അവകാശത്തെ തൊടുന്ന ദുഷ്ടന്മാരെയാണ് യഹോവ ദേശത്ത് നിന്ന് പറിച്ചു കളയുന്നത്? ഉത്തരം: ഇസ്രായേലിന്. ഇരമ്യാവ് 12:14. പത്താമത്തെ ചോദ്യം: ഏത് ഗൃഹത്തെയാണ് യഹോവ അവരുടെ ഇടയിൽ നിന്നും പറിച്ചു കളയുന്നത്? ഉത്തരം: യഹൂദ ഗൃഹത്തെ. ഇരമ്യാവ് 12:14. പതിനൊന്നാമത്തെ ചോദ്യം: ഇസ്രായേലിനെ ബാലിന്റെ നാമത്തിൽ സത്യം ചെയ്യാൻ പഠിപ്പിച്ചതാര്? ഉത്തരം: യഹൂദ ഗൃഹം. ഇരമ്യാവ് 12:16. പന്ത്രണ്ടാമത്തെ ചോദ്യം: അവർ കേട്ടനുസരിക്കുന്നില്ലെങ്കിലോ ഞാൻ ആ ജാതിയെ പറിച്ച് നശിപ്പിച്ചു കളയും എന്ന് യഹോവ അരുളി ചെയ്തത് ആരെക്കുറിച്ചാണ്? ഉത്തരം: യഹൂദ ഗൃഹത്തെക്കുറിച്ച്. ഇരമ്യാവ് 12:17. പതിമൂന്നാമത്തെ ചോദ്യം: 12 എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം: 17. നന്ദി. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.